ഹായ് ഫ്രണ്ട്സ്, മീ അറ്റ് മൈ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. അത് വേറൊന്നുമല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തരം കേക്കാണിത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടുള്ള വീഡിയോ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്വീറ്റ് ഉള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്വീറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 500 ഗ്രാം മൈദയാണ്. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് ഏകദേശം ഒരു 150 ഗ്രാമോളം പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഏകദേശം ഒരു 100 ml ഡാൽഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല നെയ്യാണെങ്കിൽ അതും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം മൈദയ്ക്ക് 100 ml നെയ്യ് എന്ന രീതിക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 കിലോ മൈദയാണ് എടുക്കുന്നതെങ്കിൽ 200 ml നെയ്യ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഏകദേശം നമ്മൾ പുട്ടിനൊക്കെ നമ്മളാക്കുന്നത് പോലെ ഏകദേശം എല്ലാ സ്ഥലത്തും, മാവിൻ്റെ എല്ലാ സ്ഥലത്തും ഈ നെയ്യും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പകരുന്നത് വരെ ഒന്ന് ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കുക. ഇനി മിക്സിയിലേക്ക് 2 മുട്ട നന്നായിട്ട് അടിച്ചത് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചൂട് വെള്ളം ചെറുതായിട്ട് ആറിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, ഇച്ചിരി ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ആ രീതിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നോക്കിയാൽ നമ്മുടെ മിക്സ് നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഒത്തിരി ഡ്രൈ ആകാനും വേണ്ടില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കുക കേട്ടോ. ഒത്തിരി നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടുന്നതുവരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പത്രിയൊക്കെ പരത്തുന്ന പലകയിലോ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഒത്തിരി കനത്തിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ അരിപ്പൊടിയൊക്കെ ഒന്ന് തൂക്കി കൊടുത്ത് വേണം പരത്താനായിട്ട്. പെട്ടെന്ന് ഇത് പരന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് ഇതിനെ 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൽ ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു കഷ്ണത്തിനെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈനിലേക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 രീതിയിലും നമുക്കിതിനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വലിപ്പമൊന്നും വേണ്ട. അത് ഈ ഏകദേശം ഞാനിപ്പോൾ മുറിക്കുന്ന അതേ വലിപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഇപ്പം നോക്കിയാൽ വെർട്ടിക്കലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ക്യൂബിൻ്റെ രീതിയിൽ നമുക്ക് ഓരോ പീസും കിട്ടുന്നതാണ്. ദേ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പം നോക്കി ഓരോ പീസും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ക്യൂബിൻ്റെ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാൻ പല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻട്രലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റാർ പോലെ കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ പീസായിട്ടെടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചിടാം. നേരത്തെ മുറിച്ച് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ആദ്യം തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റിന് ശേഷം തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇത് വേഗം മുരിഞ്ഞ് കിട്ടും, ഒത്തിരി നേരമൊന്നും ഇരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ മുരിയാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സ്വീറ്റ് കേക്ക് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ കോരിയെടുക്കുന്ന ഈ സ്വീറ്റ് കേക്ക് ഒരു അരിപ്പാത്രത്തിൽ ഇടുകയാണെങ്കിൽ അതിന് താഴോട്ട് എണ്ണയൊക്കെ ചോർന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മുഴുവൻ കേക്ക് പീസ് എന്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എനിക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുണ്ട് വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.